നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി മട്ടാഞ്ചേരി സിനഗോഗിന് മുകളിലൂടെ ഡ്രോൺ പറത്തി, രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രോൺ പറത്തുന്നതിന് നിരോധനമുള്ള സ്ഥലത്താണ് ഡ്രോൺ പറത്തിയിരിക്കുന്നത്. കാക്കനാട് കിഴക്കമ്പലം സ്വദേശികളാണ് അറസ്റ്റിലായ രണ്ടുപേരും. കൊച്ചി നഗരത്തിലെ റെഡ് സോൺ മേഖലകളായ നേവൽ ബേസ്, ഷിപ്പ് യാർഡ്, INS ദ്രോണാചാര്യ, മട്ടാഞ്ചേരി സിനഗോഗ്, കൊച്ചിൻ കോസ്റ്റ് ഗാർഡ്, ഹൈക്കോടതി, മറൈൻ ഡ്രൈവ്, ബോൾഗാട്ടി, പുതുവൈപ്പ്, LNG ടെർമിനൽ, BPCL, പെട്രോനെറ്റ്, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, അമ്പലമുകൾ റിഫൈനറി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡ്രോൺ പറത്തുന്നതിന് അനുവാദമില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പത്രവും സിവിൽ ഏവിയേഷന്റെ മാർഗനിർദ്ദേശവും അനുസരിച്ച് മാത്രമേ റെഡ് സോണുകളിൽ ഡ്രോൺ പറത്താനാകൂ. അനുമതിയില്ലാതെ ഡ്രോൺ പറത്തുന്നത് വലിയ കുറ്റകരമാണ് എന്നിരിക്കെയാണ് ഇവർ ഇത്തരത്തിൽ ഡ്രോൺ പറത്തിയത്. എന്തായാലും പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡ്രോണുകളുടെ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മാർഗനിർദ്ദേശങ്ങളും സുരക്ഷാ പ്രോട്ടോകോളുകളും പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊതുജന സുരക്ഷ, സ്വകാര്യത, രാജ്യസുരക്ഷ എന്നിവ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഡ്രോൺ ഓപ്പറേറ്റർമാർ കർശനമായി ഇത് പാലിക്കണം എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഡ്രോൺ പറത്തുന്നവർ, ഈ മേഖലകളിൽ ഡ്രോൺ പറത്തുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മേഖലകളിൽ നിന്ന് ഡ്രോൺ പറത്താൻ പാടില്ല. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. കോട്ടയം കുമരകം നെൽകൃഷി മേഖലയിൽ വിതയും ജൈവ കീടനാശിനി തളി വളമിടിയിലും ഡ്രോൺ പറക്കലിലൂടെ സാധ്യമായിരിക്കുകയാണ്. കാർഷിക രംഗത്തെ യന്ത്രവൽക്കരണത്തിലൂടെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിപ്പണികൾ നടക്കുന്നത്. പുഞ്ചകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ച് കൃഷിപ്പണികൾ നടത്താൻ തയ്യാറായി കർഷകർ. വിളകളുടെ വളർച്ചാഘട്ടങ്ങൾ, ആരോഗ്യം, മണ്ണിന്റെ വ്യതിയാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകുന്നതിനൊപ്പം വിതയും മരുന്ന് തളിയും വളമീഡിയയിലും നടത്തുന്നുണ്ട്. ഡ്രോണിൽ സീഡ് ബ്രോഡ്കാസ്റ്റ് യൂണിറ്റ് ഘടിപ്പിച്ചാണ് വിത നടത്തുന്നത്. വിത ഡ്രോൺ ഉപയോഗിച്ച് 10 കിലോ വിത്ത് വഹിക്കാൻ ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് KVK വിത നടത്തുന്നത്. സാധാരണ 35 കിലോ വിത്താണ് 1 ഏക്കറിൽ വിതയ്ക്കാൻ ഉപയോഗിക്കുന്നത്. വിതയ്ക്കൊരുക്കിയ നിലത്തിന് 5 മീറ്റർ ഉയരത്തിൽ പറന്ന് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഡ്രോണിൽ ഘടിപ്പിച്ച സീഡ് ഡിസ്പെൻസർ വിതയ്ക്കൽ നടത്തും. സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാണ് വിത. സാറ്റലൈറ്റ് സഹായത്തോടെ റിമോട്ട് കൺട്രോൾ യൂണിറ്റിൽ തയ്യാറാക്കുന്ന മിഷൻ പ്ലാൻ അനുസരിച്ചാണ് ഡ്രോണുകൾ വിത നടത്തുന്നതെന്നതും ശ്രദ്ധേയം. എന്തൊക്കെയാണ് ഡ്രോൺ വിതയുടെ നേട്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ചെളിയിൽ ഇറങ്ങാതെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിത പൂർത്തിയാക്കാൻ സാധിക്കും. പരമ്പരാഗത രീതിയിലുള്ള വിതയ്ക്ക് പാടത്തിറങ്ങേണ്ടി വരുന്നുണ്ട്. പക്ഷേ വിത്ത് ചെളിയിൽ താഴ്ന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല പുളി, അതായത് അമ്ലം, ഇളകും. പക്ഷേ ഡ്രോൺ ഉപയോഗിച്ച് വിതയ്ക്കുമ്പോൾ ഈ ഒരു തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാനാകുമെന്നതാണ്. ഒരേ സാന്ദ്രതയിൽ വളരെ നന്നായി തന്നെ വിത്തുകൾ വിതയ്ക്കാൻ സാധിക്കുമെന്നതും വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. മാത്രമല്ല കൃത്യമായ അകലത്തിൽ വിതയ്ക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഡ്രോണിന്റെ നേട്ടമെന്ന് നോക്കാം. തൊഴിലാളി ക്ഷേമം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കാർഷിക രംഗത്ത് ഡ്രോണുകളുടെ ഉപയോഗം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ിലേക്ക് നയിക്കും. പാടത്തിറങ്ങാൻ ആളില്ലെന്ന പരാതി, അതിനൊരു വലിയ പരിഹാരമാണിത്. ഡ്രോൺ പ്രവർത്തിപ്പിക്കാൻ കഴിവ് നേടിയവർ വേണമെന്നതിനാൽ പുതിയ തലമുറയിൽ തൊഴിൽ സാധ്യത കൂടും. ഡ്രോൺ പൈലറ്റുമാർ എന്നൊരു പുതിയ തൊഴിൽ സാധ്യത ഈ മേഖലയിൽ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.